വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് പെട്രോൾ വില വീണ്ടും വർദ്ധിച്ചു. പെട്രോളിന് 28 പൈസ കൂട്ടുകയും ഡീസലിന് 17 പൈസ കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ കൊച്ചിയിൽ ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് 101.29 രൂപ, ഡീസൽ വില 95.54 രൂപയുമായി. അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കേരളത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ ജ്ഞാനസമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തണമെന്ന് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. പ്രൊഫഷണൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി SSF സംസ്ഥാന കമ്മിറ്റി ഓൺലൈനിലായി സംഘടിപ്പിച്ച പ്രൗസമിറ്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച സാധ്യമാകണമെങ്കിൽ ജ്ഞാനസമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുകയും പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ നൂതന ആശയങ്ങൾ രൂപപ്പെടുത്തുകയും വേണമെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. നിലവിലുള്ള സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും ഒഴിവാക്കി പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ നൂതന ആശയങ്ങൾ രൂപപ്പെടുത്തുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ സാമ്പത്തിക അടിത്തറ ഒന്ന് പൊളിച്ചു പണിയണം. സാമ്പത്തിക അടിത്തറയുടെ പോരായ്മ എന്താണ്? അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ജോലി കേരളത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മാറുകയും നമ്മുടെ സാമൂഹ്യക്ഷേമ നേട്ടങ്ങൾ നിലനിർത്തുകയും ചെയ്യണമെങ്കിൽ സാമ്പത്തിക അടിത്തറയിൽ ഒരു മാറ്റം വരണം. ആ മാറ്റത്തെ വിശേഷിപ്പിക്കുക ജ്ഞാന സമ്പദ്ഘടന എന്നാണ്. ഇത്തരം ഒരു നോളജ് എക്കോണമിയിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിൽ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ആയിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് നാളെ നിങ്ങൾ പ്രൊഫഷണലാകുമ്പോൾ വളരെ സുപ്രധാനമായ സ്ഥാനം വഹിക്കാനുണ്ടാകും. പ്രൊഫഷണൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൊഫ് സമിറ്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 100 വർഷത്തിനിടെ കൃഷിയിലും ചെറുകിട വ്യവസായങ്ങളിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ നമുക്കായിട്ടില്ല. ഇതുകൊണ്ടാണ് ഉൽപാദനം താഴേക്ക് പോകുന്നത്. വൈജ്ഞാനിക മുന്നേറ്റത്തെ സാങ്കേതിക വിദ്യയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഉണ്ടാകണം. അതിനായി കേരളത്തിൽ ഇന്നൊവേഷൻ ചലഞ്ച് പോലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മിറ്റിന്റെ 2ാം ദിവസം നടന്ന വിവിധ സെക്ഷനുകൾക്ക് ഡോക്ടർ MH അസ്ഹരി, ബഷീർ ഫൈസി വെണ്ണക്കോട്, ഡോക്ടർ ഫൈസൽ അഹസനി ഉളിയിൽ, എം മുഹമ്മദ് നിയാസ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഓൺലൈനിലായിട്ടാണ് പ്രൊഫ് സമിറ്റിൽ നടക്കുന്നത്. പ്രൊഫ് സമിറ്റിൽ രാജ്യത്തെ വിവിധ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നായി 5000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മാളാവിഷൻ, തൃശൂർ. പിഞ്ചുമക്കളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കണ്ണില്ലാത്ത ക്രൂരതയ്ക്കും ഭരണത്തണലിലെ CPM, DYFI അധോലോക മാഫിയയ്ക്കുമെതിരെ കൊടകര യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പകൽ പന്തം എന്ന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ ജോസ് കണ്ണൂക്കടൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡെൽവിൻ വർഗീസ്, സിജോ ദേവസി, റാഫേൽ സൈമൺ, ലിജോ MV എന്നിവർ സംസാരിച്ചു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മേലടൂർ KSB മിൽക്ക് കൺട്രോൾ ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TC വിനുമോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ മുഖ്യ അതിഥിയായിരുന്നു. സീനിയർ അധ്യാപിക KS സരസു പദ്ധതി വിശദീകരണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൽവി സേവ്യർ, വാർഡ് മെമ്പർ റിൻസി ഷൈജൻ, KCB മിൽ മാനേജർ KA രാജേഷ്, SMC ചെയർമാൻ PV സുകുമാരൻ, കുഴൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TI മോഹൻദാസ്, ബീന ജോഷി, കെ രജനി എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ ലാബ്, ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പ്, സ്മാർട്ട് ബോർഡ്, LCD പ്രൊജക്ടർ, സ്പീക്കർ, മേശകൾ, കസേരകൾ, CCTV ക്യാമറ എന്നിവയാണ് KSB മിൽ കൺട്രോൾ സ്കൂളിന് സംഭാവന ചെയ്തത്. ഇടവേള.